السلام عليكم ورحمه الله وبركاته الحمد لله رب العالمين الصلاه والسلام على اشرف المرسلين وعلى اله وصحبه اجمعين മറ്റൊരുത്തന്റെ ദുരിതങ്ങളെ ആഘോഷിക്കുക എന്ന് പറയുന്നത് അത് വലിയ അവിവേകവും വളരെ മോശമായ ചൈതിയുമാണ്. നമ്മുടെ ആദർശപരമായ എതിരാളിയാണെങ്കിൽ പോലും ഒരാൾ അഭിമുഖീകരിക്കുന്ന ദുരിതങ്ങളെ ആഘോഷിക്കുക എന്നത് ചിലപ്പോഴെങ്കിലും നമ്മൾ കാണാറുണ്ട്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇങ്ങനെ ഒരു ആശയം മുന്നോട്ട് വെക്കാനുള്ള കാരണം, നമ്മുടെ നാട്ടിലെ സോഷ്യൽ മാധ്യമങ്ങളിലൊക്കെ കഴിഞ്ഞ 2-3-4 ദിവസമായി വലിയ ചർച്ചയാണ്. കേരളത്തിലെ ഒരു സലഫി പ്രഭാഷകനായ ആള് വളരെ പ്രയാസകരമായ രോഗം അഭിമുഖീകരിക്കുന്നതിൻ്റെ പേരിൽ അദ്ദേഹം തൻ്റെ അനുയായികളോട് പ്രാർത്ഥിക്കാൻ വേണ്ടി അഭ്യർത്ഥിക്കുന്ന വോയിസ് വലിയ ചർച്ചയായിരിക്കുകയാണ്. അത് വലിയ ചർച്ചയായി എന്ന് മാത്രമല്ല, ചില ആളുകളൊക്കെ അതിനെ ട്രോളുകളൊക്കെ ചെയ്യുന്നു. പക്ഷേ ഒരു രോഗിയായ ആള് അങ്ങനെ പ്രാർത്ഥിക്കാൻ വേണ്ടി പറയുമ്പോൾ ആദർശ വിരോധത്തിൻ്റെ പേരിൽ അത് ആഘോഷമാക്കുക എന്ന് പറയുന്നത് പാടില്ലാത്തൊരു കാര്യമാണ്. അതാര് ചെയ്താലും ന്യായീകരിക്കാൻ പറ്റില്ല. സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രവർത്തകന്മാരുടെ ഭാഗത്തു നിന്ന് അതുണ്ടാകാൻ പാടില്ല. അതുണ്ടാവാൻ ചില ആളുകൾ എന്തെങ്കോ ചില താല്പര്യത്തിന് വേണ്ടി അപൂർവം ചില ആളുകളുടെ ചില പരാമർശങ്ങൾ വന്നതിന് ചില കാരണങ്ങളുണ്ട്. അതും കൂടി ഇവിടെ ചർച്ച ചെയ്യണം. സ്വാഭാവികമായും മഹാനായ സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ് ഇന്ത്യൻ മുസ്ലിമീങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ലോക മുസ്ലിമീങ്ങൾ പോലും ആദരിക്കുന്ന ഒരു മഹാപണ്ഡിതനാണ്. ആ മഹാപണ്ഡിതൻ കഴിഞ്ഞ കുറെ മാസങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ ഒരു വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യ സഹജമായി ഉണ്ടാവുന്ന ചില രോഗങ്ങൾ ഉണ്ടാവുകയും വളരെ പ്രയാസകരമായ സാഹചര്യങ്ങൾ അഭിമുഖീകരിക്കുകയും ഒക്കെ ചെയ്യുകയും സ്വാഭാവികമായും ധാരാളം അനുയായികളും ലോകം ആദരിക്കുകയും ചെയ്യുന്ന ഒരു വലിയ നേതാവ് എന്ന നിലക്ക് ലോകം മുഴുവനും ഉസ്താദിന് വേണ്ടി പ്രാർത്ഥിക്കുകയുണ്ടായി. പ്രാർത്ഥിക്കാനുള്ള നിരന്തര അഭ്യർത്ഥനകളുണ്ടായി. അഭ്യർത്ഥനകൾ മാത്രമല്ല, ഒരു വിശ്വാസിയുടെ പ്രാർത്ഥന സ്വീകാര്യമാവാൻ ആവശ്യമായ എന്തൊക്കെ വഴികളുണ്ടോ, അനുവദനീയമായ വഴികൾ, ഇസ്ലാമും ഖുർആനും പഠിപ്പിച്ച വഴികൾ, പൂർവികർ പകർന്നു തന്ന മാർഗങ്ങൾ, ആ മാർഗങ്ങളൊക്കെ സ്വീകരിച്ച് മഹാനായ കാന്തപുരം ഉസ്താദിന് വേണ്ടി ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്ന് കേരളത്തിലെ ഗ്രാമങ്ങളിൽ വീടുകൾ എല്ലാം പ്രാർത്ഥന നിരതമായപ്പോൾ അത്ഭുതകരമായ തിരിച്ചുവരവ് ഉസ്താദിൽ നിന്നുണ്ടായി. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ. ഞാൻ അതിലേക്ക് പോകുന്നില്ല. ആ സാഹചര്യത്തിൽ ഉസ്താദിന് അസുഖം ബാധിച്ച സമയത്ത് ഇതേ രൂപത്തിൽ അല്ലെങ്കിൽ വളരെ വളരെ വ്യാപകമായിട്ട് സുന്നത്ത് ജമാഅത്തിൻ്റെ ശത്രുക്കളായ ആളുകൾ ആ രോഗത്തെ ആഘോഷിച്ചിട്ടുണ്ട്. ആഘോഷിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് മലയാളം തിരിയുന്ന പ്രബോധനവും അല്ലെങ്കിൽ ശത്രുതാ മനോഭാവത്തോടുകൂടെയുള്ള പരിഹാസവും സംസാരവും വേർതിരിച്ച് അറിയാൻ കഴിയുന്ന ഭക്ഷണം കഴിക്കുന്ന മനുഷ്യന്മാർക്ക് അംഗീകരിക്കാതിരിക്കാൻ കഴിയില്ല. കേരളത്തിൽ അങ്ങനെ ധാരാളം ഉണ്ടായിട്ടുണ്ട്. അതിൽ ഈ ഉമ്മത്തിനെ വളരെ കൂടുതൽ വേദനിപ്പിച്ച ഈമാനുള്ളൊരു മുസ്ലിമിനെ, സമുദായ സ്നേഹമുള്ളൊരു വിശ്വാസിയെ, അല്ലെങ്കിൽ മതത്തിൻ്റെ യഥാർത്ഥ അന്തസ്സും സംസ്കാരവും അംഗീകരിക്കുന്ന ഒരു വിശ്വാസിയെ വളരെ വേദനിപ്പിച്ച പ്രയോഗം നടത്തിയ ഒരാളാണ്, ഒരു മൗലവിയാണ് ഇപ്പോൾ ഹോസ്പിറ്റലിലായിരിക്കുന്നത്. അതിനാഘോഷിക്കണമെന്നല്ല പറയുന്നത്, ആ നാണയത്തിൽ അതിനെ തിരിച്ചടിക്കണമെന്നല്ല പറയുന്നത്. കാരണം മഹാനായ കാന്തപുരം ഉസ്താദ് സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രവർത്തകന്മാരും യഥാർത്ഥ പണ്ഡിതന്മാരും പ്രബോധകന്മാരും എങ്ങനെയാണ് അവരുടെ ആശയ പ്രബോധനം നടത്തേണ്ടത് എന്ന് കേരളത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. എന്താ കാരണം? കേരളത്തിൽ ഇദ്ദേഹത്തെ പോലെ മുജാഹിദ് വാലിശ്ശേരി എന്ന് പറയുന്ന നമുക്കൊക്കെ സുപരിചിതനായ, പലപ്പോഴും പ്രബോധനത്തിൻ്റെ സർവ സീമകളും മര്യാദകളും ലംഘിച്ചുകൊണ്ട് നിരന്തരം എതിരാളികളെ വേട്ടയാടിയിരുന്ന, അദ്ദേഹത്തെക്കാളും കടുത്ത ഭാഷയിൽ സുന്നികളെ വിമർശിച്ചിരുന്ന ഒരു മൗലവി അപകടത്തിൽ മരണപ്പെട്ടു. അങ്ങനെ മരിച്ചപ്പോൾ ചില ആളുകൾ ഇതുപോലെ ചില പ്രയോഗങ്ങൾ നടത്തിയപ്പോൾ ഏറ്റവും ആദ്യം അതിനെതിരെ ശബ്ദമുയർത്തുകയും
അത് ചെയ്യാൻ പാടില്ലാത്തതാണ് എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയും ചെയ്ത നേതാവാണ് മഹാനായ സുൽത്താനുൽ മക്കാന്തപുരം ഉസ്താദ്. അതുകൊണ്ട് മതപ്രബോധനവും ആശയ പ്രബോധനവും ലക്ഷ്യമാക്കുന്ന ആളുകൾക്ക് യോജിച്ച പരിപാടി അതല്ല. അതുകൊണ്ട് അത് ഉണ്ടാകാൻ പാടില്ലാത്തൊരു കാര്യമാണ്. പക്ഷേ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ മൗലവിയുടെ അസുഖം ആഘോഷിക്കരുത്. അതൊരു അതിനെ പരിഹസിക്കാനുള്ളതല്ല, അത് മറ്റൊരു രൂപത്തിൽ പ്രചരിപ്പിക്കാനുള്ളതല്ല, അതൊക്കെ വേറെ കാര്യം. സഹോദരന്മാരെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, നാം പറയുന്നത് ഇങ്ങനത്തെ ചില ആളുകളുടെ പരാമർശങ്ങൾ വന്നപ്പോ നാലു കോണിൽ നിന്നും മുജാഹിദ് മൗലവിമാർ രംഗപ്രവേശനം നടത്തിയിരിക്കുന്നു. എന്താ രംഗപ്രവേശനം? മുജാഹിദ് ബാലുശ്ശേരി നേരത്തെ ഉസ്താദ് അസുഖബാധിതനായി നിന്നപ്പോൾ നടത്തിയ പരാമർശത്തെ ന്യായീകരിക്കാൻ മുന്നോട്ട് വരികയാണ്. എങ്ങനെ ന്യായീകരിച്ചാലും നിങ്ങളുടെ കരങ്ങൾ ശുദ്ധമാവില്ല, അത് പറയാതിരിക്കാൻ നിർവാഹമില്ല. എന്താ ന്യായീകരണം? മുജാഹിദ് ബാലുശ്ശേരി ചെയ്തത് ദീനി പ്രബോധനമാണത്രേ. എന്താണ് സഹോദരന്മാരെ ദീനി പ്രബോധനം? തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ച ദീനി പ്രബോധനം എന്താ? വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച ദീനി പ്രബോധനം എന്താ? നാം നമ്മെ സ്വാധീനിച്ച, നാം ഉൾക്കൊള്ളുന്ന ഒരു ആശയത്തെ പ്രചരിപ്പിക്കുമ്പോൾ പ്രബോധിത ജനതയെ ഒരിക്കലും അതിനവഗണിക്കാത്ത രൂപത്തിൽ, അവരെ സ്വാധീനിക്കാൻ പറ്റുന്ന രൂപത്തിലെ പ്രബോധനം പറ്റുള്ളൂ. അതാണ് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൻ നഹലിൽ അല്ലാഹു പഠിപ്പിക്കുന്നത്. എന്തൊരു മനോഹരമാണ് പ്രബോധനത്തിന്റെ യഥാർത്ഥ സംസ്കാരം പഠിപ്പിക്കുന്നുണ്ട് ഖുർആൻ. നിങ്ങൾ ഹിക്ക് തന്ത്രപരമായും മനോഹരമായ ഉപദേശത്തിലൂടെയുമാണ് ആളുകളെ മതത്തിലേക്ക് ക്ഷണിക്കേണ്ടത്. വജാദിൽ ഹുംബില്ലത്തിയ ഹസൻ, അതുമാത്രമല്ല സംവാദം നടത്തുമ്പോഴും തർക്കിക്കുമ്പോൾ പോലും ഏറ്റവും മനോഹരമായ രൂപത്തിലെ പ്രതിയോഗികളോട് സംവാദം നടത്താൻ പറ്റുള്ളൂ എന്ന് പഠിപ്പിച്ച വിശുദ്ധ ഇസ്ലാമിന്റെ വക്താക്കളാണ് നമ്മൾ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, മോശമായ പ്രതികരണം നടത്തിയാൽ ചിലവർ രോഗത്തെയും ശത്രുവിന് വരുന്ന ദുരിതങ്ങളെയും ആഘോഷിക്കുമ്പോൾ അതേ നാണയത്തിൽ തിരിച്ചടിക്കണമെന്ന് ഖുർആൻ പഠിപ്പിച്ചിട്ടില്ല, ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. അതേസമയത്ത് വളരെ മനോഹരമായ ശൈലിയിൽ പ്രതികരിക്കണമെന്ന് പഠിപ്പിച്ചൊരു മതമാണ് വിശുദ്ധ ഇസ്ലാം. ഇതൊക്കെയുള്ള സ്ഥലത്ത് എന്താണ് നേരത്തെ ഉസ്താദിന്റെ രോഗശയ്യയിൽ കിടക്കുന്ന സമയത്ത് ഇദ്ദേഹം സംസാരിച്ചത് എന്ന് യൂട്യൂബിലൂടെ ഇത് കേട്ട മുസ്ലിം ലോകം മറന്നിട്ടില്ല. ആർക്കെങ്കിലും ന്യായീകരിക്കാൻ പറ്റുമോ? എന്താണ് സഹോദരന്മാരെ പറയുന്നത്? ഇവർ പറയുന്നത് ഷിർക്ക് ചെയ്യുന്ന ബഹുദൈവ വിശ്വാസം പ്രചരിപ്പിക്കുന്നതിനെതിരെയുള്ള പ്രചാരണമായിരുന്നു. ഉസ്താദ് രോഗമായി ലോക മുസ്ലിമീങ്ങൾ വേദനിച്ച് ഉസ്താദിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഉസ്താദിനെ പറ്റി എന്താണ് അദ്ദേഹം പരാമർശിച്ചത്? തൗഹീദ് പ്രചരിപ്പിക്കൽ ഇങ്ങനെയാണോ? ആശയപ്രബോധനം അങ്ങനെയായിരുന്നു ആണോ? എന്താണ് പറയുന്നത്? ആ റൂഹ് ഇപ്പം പോകട്ടോ, ഞാനത് പറയുന്നില്ല. ഒരു രക്തസമ്മർദ്ദം ഉണ്ടായി എന്നാ പറഞ്ഞേ മോനെ, അതൊരു നുണയാ, മരിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ മരിച്ചു എന്ന് ഡോക്ടർമാർ വരെ വിചാരിച്ചു. എന്നിട്ട് അല്ലാഹു എന്ത് ചെയ്തു അറിയോ? ജീവൻ തിരിച്ചു കൊടുത്ത് എന്തിനു പശ്ചാത്തപിച്ച് മടങ്ങുന്നയല്ലും യർജുവൻ, അതിനൊരു ചാൻസ് കിട്ടിയില്ല എന്ന് പറയരുത് എന്നുള്ള. ഇസ്ലാമായി മുസ്ലിമായി നല്ലൊരു മനുഷ്യനായി ജീവിക്കാനുള്ള ഒരു ചാൻസ് അല്ലാഹു ഈ മനുഷ്യനെ കൊടുത്തു നോക്കി, പക്ഷെ പറ്റക്കെടും. നിങ്ങൾ ശരിക്കും ചിന്തിച്ചോളണം, ഞാൻ പറയുന്നത് ചിന്തിക്കണം. ഒന്നര മാസം ചികിത്സ വേണ്ടെന്നല്ല, എല്ലാ ചികിത്സയും വേണോ എന്നെ പറയുന്ന പോയിന്റ് ഒന്നുകൂടെ ചിന്തിച്ചോ. ഇതേ കാന്തപുരം ഒന്നര മാസം കഴിഞ്ഞ് രക്ഷപ്പെട്ടു പോന്ന് എണീറ്റ് നിൽക്കാനിപ്പയൊക്കെ പറ്റില്ല, നിന്നുകൊണ്ട് പ്രസംഗമല്ല, നിന്നുകൊണ്ട് പ്രസംഗം എനിക്കറിയാം. അയാളുടെ ജീവന്റെ തുടിപ്പ് വളരെ കുറവാണ്, മനസ്സിലായി. ആ രൂപത്തിലാണ് ഒരു രോഗിയെ ആരായാലും ഒരിക്കലും പറയാൻ പറ്റാത്ത പ്രയോഗങ്ങൾ നടത്തിയിട്ട്, അത് തൗഹീദിന്റെ പ്രചാരണമായിരുന്നു, ആശയ പ്രചാരണമായിരുന്നു എന്ന് ന്യായീകരിച്ച് റഫീഖ് മൗലവി അടക്കമുള്ള യൂട്യൂബ് അഭിനവ പണ്ഡിതന്മാര് ഈ വിഷയത്തെ ശുദ്ധമായി നമ്മുടെ കരങ്ങൾ ശുദ്ധമാണെന്ന് പറയുന്നത് ഒരിക്കലും മുസ്ലിം ലോകം അംഗീകരിക്കില്ല. വീണ്ടും ഞാൻ പറയുന്നു, പ്രതിയോഗികളുടെ ദുരിതങ്ങളെ ആഘോഷിക്കുന്നത് അവിവേകമാണ്. അത് യഥാർത്ഥ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകന്മാരിൽ ഉണ്ടാവാൻ പാടില്ല, ഉണ്ടാവാറില്ല, ഉണ്ടാവുന്നത് ശരിയല്ല. പക്ഷേ നാം ചെയ്തു കൂട്ടിയ അവിവേകങ്ങളെ മുഴുവനും ന്യായീകരിച്ച് നമ്മൾ ശുദ്ധമാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഈ വിഷയത്തെ സമൂഹത്തിന്റെ മുന്നിൽ ദുഷ്പ്രചാരണം നടത്തുന്നത് മുസ്ലിം ലോകം അംഗീകരിക്കില്ല. കാരണം മഹാനായ ഇ കെ ഹസൻ മുസ്ലിയാർ എന്ന കേരളത്തിലെ ഏറ്റവും പ്രമുഖനായ ആദർശ പ്രബോധകന്റെ മരണവും മരണാസന്ന സമയത്തെയും ആഘോഷിച്ചത് ഔദ്യോഗികമായി മിമ്പറുകളിൽ വെച്ചായിരുന്നു. ഇത് കേരളത്തിലെ മുസ്ലിമീങ്ങൾ മറന്നിട്ടില്ല. ആ പാരമ്പര്യം നിങ്ങളെ വേട്ടയാടും. അതുകൊണ്ട്
കേരളത്തിന്റെ ഏതെങ്കിലും കോണുകളിൽ നിന്ന് സംഘടനയുടെയും പ്രസ്ഥാനത്തിന്റെയും ഔദ്യോഗിക സ്ഥാനത്തൊന്നും ഇല്ലാത്ത ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ പോലും അതുപോലും ന്യായീകരിക്കാൻ പറ്റില്ല. പക്ഷേ ഈ മൗലവിമാർ വലിയ വലിയ നേതാക്കളാണ്, അവരുപോലും ആഘോഷമാക്കാറുണ്ട്. അത് ആഘോഷമാക്കിയിട്ടില്ല എന്ന് എത്ര ന്യായീകരിച്ചാലും അംഗീകരിക്കാൻ പറ്റില്ല. ഏതായിരുന്നാലും പറയാനുള്ളത്, വിശുദ്ധ ഇസ്ലാമിന്റെ പാരമ്പര്യവും പൈതൃകവും ആദർശ പ്രബോധനത്തിനും ഒരു മാനദണ്ഡമുണ്ട്. ആ മാനദണ്ഡം പാലിക്കാതെ വിളിച്ചു കൂവുന്നതെല്ലാം ദഅവത്താണെന്ന് പറഞ്ഞിട്ട് നമ്മുടെ അരുതായ്മകൾ, കടുത്ത വിരോധങ്ങൾ, അതുപോലെ തന്നെ യഥാർത്ഥ തൗഹീദിന്റെ വക്താക്കളെ കാഫിറും മുശ്രിക്കുമായി ചിത്രീകരിച്ചുകൊണ്ട് നമ്മുടേത് തൗഹീദിന്റെ പ്രചാരണമാണ് എന്ന് ചിത്രീകരിക്കാനുള്ള ശ്രമം തികച്ചും അസംബന്ധമാണ്. വിവരമുള്ള മുസ്ലിം കേരളം അത് അംഗീകരിക്കില്ല. ചരിത്രം പരിശോധിക്കണം. ഈ ഉസ്താദിന്റെ രോഗശയ്യയിലുള്ള സമയത്ത് നിങ്ങൾ പറഞ്ഞ പല ക്ലിപ്പുകളും പുറത്തേക്ക് വരുമ്പോൾ സമൂഹത്തിന് മനസ്സിലാക്കാൻ കഴിയും. അല്ലാഹു ഖൈർ ചിന്തിക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. ആഖിറ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഒരു രക്തസമ്മർദ്ദം ഉണ്ടായി എന്നാ പറഞ്ഞ മോനെ, അതൊരു മുണയ മരിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ മരിച്ചു എന്ന് ഡോക്ടർമാർ വരെ വിചാരിച്ചു. കാന്തപുരം ഒന്നര മാസം കഴിഞ്ഞ് രക്ഷപ്പെട്ടു പോന്ന് എണീറ്റ് നിൽക്കാൻ പോയൊക്കെ പറ്റില്ല. നിങ്ങളുടെ പ്രസംഗമല്ല, നിങ്ങളുടെ പ്രസംഗം എനിക്കറിയാം. അയാളുടെ ജീവന്റെ തുടിപ്പ് വളരെ കുറവാണ് മനസ്സിലായി. ശത്രു ശരങ്ങൾ മുന്നിൽ നിഷ്ഫലമാകുമ്പോൾ ശൈഖുനയെന്നും നമ്മിൽ പൊൻകമറാകുന്നു. സത്യമുഖത്തിൻ മുന്നിൽ വൈരികളായി വന്നോ മുത്തിമണത്ത കയ്യിൽ ചുംബനമേകുന്നു പുഞ്ചിരി കാണുന്നു.